കെ ശിവദാസൻ നായർക്കെതിരെ മുൻ വിശ്വസ്തൻ രംഗത്ത്. എം വി രാഘവനെ ആറന്മുളയിൽ തോൽപ്പിച്ചത് ശിവദാസൻ നായരാണെന്ന് തങ്കച്ചൻ കാക്കനാട് ആരോപിച്ചു. കാലുവാരലുകളുടെ ഫലമായാണ് ഇത്തവണ ശിവദാസൻ നായർ തോറ്റതെന്നും പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ തങ്കച്ചൻ പറഞ്ഞു. ആറന്മുളയിലെ തോൽവിയെ ചൊല്ലി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ ശിവദാസൻ നായരും ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ പുതിയ പതിപ്പാണ് തങ്കച്ചൻ കാക്കനാടിന്റെ വെളിപ്പെടുത്തൽ. സുരക്ഷിത മണ്ഡലം തേടി ആറന്മുളയിലെത്തി എം വി രാഘവനെയും 2006 മാലയത്ത് സരളാദേവിയെയും റാന്നിയിൽ ഫിലിപ്പോസ് തോമസിനെയും കാലുവാരി തോൽപ്പിച്ചത് ശിവദാസൻ നായരാണെന്നാണ് തങ്കച്ചൻ കാക്കനാടിന്റെ ആരോപണം. എം വി രാഘവനെയും അതുപോലെ തന്നെ തോൽപ്പിച്ചാണ് വിട്ടത്. ഇതൊക്കെ ഇദ്ദേഹം മുൻ കൈയെടുത്തിട്ടുണ്ട്. പിന്നീട് സരളാദേവിക്ക് സീറ്റ് കിട്ടി. സീറ്റ് കിട്ടി ആദ്യം ജയിച്ചു, രണ്ടാമത് വേറെ സ്ഥാനാർത്ഥിയെ നിർത്തി തോൽപ്പിച്ചു. ഇരുവരെയും തോൽപ്പിക്കാൻ പാർട്ടി കമ്മിറ്റികൾക്ക് ശിവദാസൻ നായർ നിർദ്ദേശം നൽകിയിരുന്നു. മാലയത്ത് സരളാദേവിയെ തോൽപ്പിക്കാൻ വിമതനായി കെ ആർ രാജപ്രനയാളെ കൊണ്ടുവന്നതും ശിവദാസൻ നായരായിരുന്നു. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇത്തവണ ആറന്മുളയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണാ ജോർജിനോട് തോറ്റതെന്നും തങ്കച്ചൻ കാക്കനാട് പറയുന്നു. ഒരു കാലത്ത് ശിവദാസൻ നായരുടെ വിശ്വസ്തനായിരുന്ന തങ്കച്ചൻ കാക്കനാട് പാർട്ടി മാറി സി പി ഐ എമ്മിൽ ചേർന്നിരുന്നു. പാർട്ടിക്ക് പുറത്തുപോയ ആളുടെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്നായിരുന്നു ശിവദാസൻ നായരുടെ മറുപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.